ഒരു ട്രാൻസ്ജെൻഡർ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനം എന്ന നിലയിൽ എല്ലാ റൈറ്റും ഉണ്ട് എന്നെ പിരിച്ചുവിടാൻ. ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ ജെൻഡർ വൈസ് ഞാനൊരു സ്ത്രീയാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഡിഫർ ചെയ്യുന്നു, നമ്മുടെ ജെൻഡറുമായിട്ട് മാച്ച് ആവുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. ഒരു ഒരു പാർട്ട്ണർ, കുട്ടികൾ, അതിനെപ്പറ്റിയൊന്നും ഞാൻ സ്വപ്നം കാണാറില്ല. ഇഷ്ടമുണ്ട്, തീർച്ചയായിട്ടും ഒരു ഫാമിലി പേഴ്സണാണ് ഞാൻ. എനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഇഷ്ടമാണ്, ഒരു പാർട്ട്ണർ ഉണ്ടാവണമെന്നത് ഇഷ്ടമാണ്. എൻ്റെ പേര് ഡോക്ടർ വി എസ് പ്രിയ. എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. എൻ്റെ സ്കൂളിംഗ് കൊല്ലം ജില്ലയിലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 12 ക്ലാസ് വരെ, 12th വരെ കൊല്ലത്താണ് ഞാൻ പഠിച്ചത്. ബേസിക്കലി എന്നെ വേറിട്ട് നിർത്തുന്നത് എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ. പക്ഷേ ഒരു സാധാരണ ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നതിൽ നിന്ന് എന്നെ വിഭിന്നയാക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തയാക്കുന്നത് എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. ഞാനൊരു ട്രാൻസ്സെക്ഷ്വൽ വുമൺ ആണ് ബൈ ബേർത്ത്. അല്ലെങ്കിൽ എൻ്റെ ബേർത്ത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ എന്നതാണ്. പൊതുവിൽ നമ്മുടെ സമൂഹത്തിന് തീരെ പരിചിതമായൊരു പേരാണ് ട്രാൻസ്ജെൻഡർ. പക്ഷേ തീരെ അറിയാത്തൊരു, എന്താണെന്ന് പ്രോപ്പറായിട്ടൊരു അവബോധമില്ലാത്തൊരു ടേമും കൂടിയാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജെൻഡർ ഡൈവേഴ്സിറ്റീസ്, അതുമല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയിലെ ഡൈവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹം ഒട്ടും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. എന്നാൽ കേട്ട് പരിചയമുള്ള പദങ്ങളുമാണിതെല്ലാം. ബേസിക്കലി ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ പല ചാലഞ്ചസിലൂടെ മുന്നോട്ട് വരുന്നൊരു ഒരു കാറ്റഗറി ഓഫ് പീപ്പിളാണ്. അതായത് ഏത് ജീവിതത്തിൻ്റെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അവിടെ നമുക്ക് എപ്പോഴും വെല്ലുവിളികളായിരിക്കും. നമ്മുടെ ലൈഫ് തന്നെ ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. പൊതുവിൽ ഇപ്പം നമ്മുടെ കേരള സമൂഹത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരു കോമൺ ഒരു എന്താ പറയുക, ഒരു സ്ലോട്ടുണ്ട്, ഒരു സ്റ്റോറി സ്ലോട്ടുണ്ട്. അതായത് ഒരു ക്രിഞ്ച് സ്റ്റോറി എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ഫാമിലി ഒറ്റപ്പെടുത്തുന്നു, കൂട്ടുകാർ ഒറ്റപ്പെടുത്തുന്നു, സമൂഹം ഒറ്റപ്പെടുത്തുന്നു. ഒറ്റപ്പെടൽ ഒരു 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 ഘടകമാണ് ഇങ്ങനെ ഒരു ലൈഫിൽ. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ജീവിതം ആ ഒരു ക്രിഞ്ച് ട്രാൻസ് സ്റ്റോറി അല്ല എൻ്റേത്. എൻ്റേത് കുറച്ച് വ്യത്യസ്തമായൊരു സ്റ്റോറിയാണ്. അതായത് ബേസിക്കലി ഞാനങ്ങനെ ആ ഒരു ഒറ്റപ്പെടലിലേക്ക് പോയിട്ടില്ല. കാരണം എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ബിഫോർ, ഞാൻ എൻ്റെ ട്രാൻസിഷനിലേക്ക് പോകുന്നതിന് മുമ്പാണെങ്കിലും ട്രാൻസിഷൻ്റെ ഫേസിലാണെങ്കിലും ട്രാൻസിഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം ഞാനായി ജീവിക്കുമ്പോഴാണെങ്കിലും ഒക്കെ തുടക്കം മുതൽ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ, എങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ, അതെല്ലാം ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാൻ വ്യത്യസ്തയാവുന്നതും അവിടെയാണ്. ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, എൻ്റെ പഴയ പേര് ഡോക്ടർ ജിനു അല്ലെങ്കിൽ ജിനു ശശിധരൻ എന്നായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോഴും പല ആൾക്കാരും, പഴയ പല ഫ്രണ്ട്സും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ജിനുവിന് പഴയ ജിനുവായിട്ട് തന്നെ നിന്നാൽ പോരായിരുന്നോ, എന്തിനാ വെറുതെ ഇത്രയും സ്ട്രഗിൾസും വെല്ലുവിളികളും ഒക്കെ ഏറ്റെടുത്ത് വളരെ സേഫായിട്ടുള്ളൊരു ലൈഫല്ലായിരുന്നോ. ഒരു ഡോക്ടറുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ എന്താ പറയുക, ഒരു സേഫായിട്ടുള്ളൊരു ജേണി ആയിരിക്കും. അത് ഓപ്റ്റ് ചെയ്യാതെ ഇത്രയും ചാലഞ്ചസിലേക്ക് പോയത് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം എനിക്കതിനുള്ളൊരു ഉത്തരം ഒന്നേ ഉള്ളൂ, ഡോക്ടറാണെങ്കിലും കളക്ടറാണെങ്കിലും ഇപ്പോൾ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും നമ്മൾ നമ്മളല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ ലൈഫ് വളരെ മീനിങ്ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ജീവിതമായിരിക്കും. അപ്പം എൻ്റെ ജീവിതവും അർത്ഥമില്ലാതെ ആകുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ബേസിക്കലി ഞാനും സമൂഹത്തിൽ ഒളിഞ്ഞ് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. എൻ്റെ വ്യക്തിത്വത്തെ മറച്ചു വെച്ചുകൊണ്ട്, എൻ്റെ റിയാലിറ്റിയെ, ഞാൻ എന്താണെന്നുള്ള സത്യാവസ്ഥ ഒളിച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മറ്റൊരാളായിട്ട് അഭിനയിച്ച് ജീവിച്ച വ്യക്തിയാണ്. അതിന് കാരണം ഈ ഒരു കാര്യം തന്നെയാണ്. സമൂഹത്തിൻ്റെ ആ ഒരു സേഫ്റ്റി സോണിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ തന്നെയായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ളത്.
സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബീങ് എ ട്രാൻസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഒരു ജെൻഡർ ക്യൂർ എന്നുള്ള രീതിയിൽ എനിക്ക് എക്സ്പ്രസീവ് ആവാണ്ട് പറ്റില്ലായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ബാല്യം കൗമാരം എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക നിർമ്മലമാണ് അല്ലെങ്കിൽ എന്താ നിഷ്കളങ്കമാണ്, നമ്മൾ ആരോടും അഭിനയിക്കില്ല അധികം. അപ്പോൾ ആ സമയത്ത് ഞാനും എന്നെ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിലത്തെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ എനിക്കുണ്ടായിട്ടുണ്ട് സ്കൂൾ ലൈഫിൽ. അപ്പോൾ അത് ആ ഒരു ഭയം ആ ഒരു ട്രോമ മനസ്സിൽ നിന്നിടത്തോളം എനിക്ക് മാറേണ്ടിയിരുന്നു. എനിക്ക് അതിജീവിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ എൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് മറ്റൊരാളായിട്ട് അഭിനയിക്കേണ്ടി വന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ആ ഒരു അഭിനയം ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാം, ഈ ഒരു ജന്മം ഇങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു സമയത്ത് ചിന്തിച്ചത്. പക്ഷേ ലൈഫ് മുന്നേറും തോറും നമ്മൾ എന്താ പറയുക നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയി തുടങ്ങുമ്പോൾ, നമ്മൾ പ്രൊഫഷണലി സെറ്റിൽഡായിട്ട് ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജീവിതം വളരെ വളരെ അപൂർണമായി ഒരു ഒരു ലെവലിലേക്ക് മാറുന്നു എന്ന് എനിക്ക് തോന്നി. കൂടുതൽ അങ്ങനെ തന്നെ ഞാനിങ്ങനെ ആക്ട് ചെയ്ത് തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ആത്മഹത്യയായിരിക്കും എൻ്റെ ഒരു ഫൈനൽ റിസോർട്ട് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റം വേണം, എനിക്ക് ഞാനായി തന്നെ ജീവിക്കണം. അതിനിപ്പം ത്യജിക്കേണ്ടി വരുന്നത് എൻ്റെ പ്രൊഫഷൻ ആണെങ്കിൽ കൂടെ അത് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അത് പോയിട്ട് ഇപ്പം എൻ്റെ കൂടെയുള്ളതെല്ലാം പോയാലും എനിക്ക് ഞാനായി ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ച് മരിക്കുന്നതിലാണ് കാര്യം എന്നുള്ളൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. പിന്നെ അത് ഞാൻ മനസ്സിലിട്ട് അത് ഡെവലപ്പ് ചെയ്തു. അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാനിങ്സ് ആയിരുന്നു. പിന്നീട് എൻ്റെ ജീവിതം എങ്ങനെ സമൂഹത്തിന് മാതൃകയാകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ മാതൃകയാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് എൻ്റെ പാർട്ട്, ഒന്ന് എൻ്റെ ഫാമിലിയുടെ പാർട്ട്. എൻ്റെ പാർട്ടെന്ന് പറയുന്നത് പൊതുവിൽ ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജെൻഡർ ഡൈവേഴ്സിറ്റീസ് ഉള്ള ആൾക്കാർ മിക്കവരും വളരെ ഇമ്പൾസീവ് ആയിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അവരാ ലക്ഷ്യത്തെ മാത്രമേ കാണുള്ളൂ. മാർഗം എത്രത്തോളം കല്ലും മുള്ളും നിറഞ്ഞതാണ് അല്ലെങ്കിൽ അത്രയും സ്ട്രഗിൾസ് നിറഞ്ഞതാണെന്നുള്ളത് ആലോചിക്കില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലക്ഷ്യത്തെ ചെറുപ്പത്തിൽ കണ്ടിരുന്നു മനസ്സിൽ. അതായത് എനിക്ക് ഞാൻ ഉള്ളിൽ ആരാണോ അതെനിക്ക് പുറമേ ആവണം എന്നുള്ള ഒരു ലക്ഷ്യബോധം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ എടുത്തു ചാട്ടം നടത്തിയിട്ടില്ല, ഞാൻ എടുത്തു ചാടിയിട്ടില്ല. ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു എൻ്റെ തീരുമാനങ്ങളിലേക്കൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു എൻ്റെ തീരുമാനങ്ങളിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അതായത് ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ ജെൻഡർ വൈസ് ഞാനൊരു സ്ത്രീയാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഡിഫർ ചെയ്യുന്നു, നമ്മുടെ ജെൻഡറുമായിട്ട് മാച്ച് ആവുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്, ഒരു ബീങ് എ ട്രാൻസ് വുമൺ, ബീങ് എ ട്രാൻസ് ജെൻഡർ വുമൺ എന്ന് പറയുന്നത്. അപ്പം അതിൽ ആ ഒരു സ്ട്രഗിൾസിൻ്റെ ഇടയിൽ ആ സ്ട്രഗിൾസ് എങ്ങനെ എനിക്ക് ഓവർകം ചെയ്യാം, ഞാനപ്പം എൻ്റെ ലക്ഷ്യമായിട്ട് എനിക്ക് എൻ്റെ ബയോളജിക്കൽ സെക്സ് ചേഞ്ച് ചെയ്ത് എൻ്റെ ജെൻഡറുമായിട്ട് മാച്ച് ചെയ്യണം എന്നല്ല ഞാൻ കണ്ടത്. ആ നൈമിഷികമായിട്ടുള്ള അതിജീവനമായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം. അതായത് അറ്റ് ദ മൊമെൻറ്റ് ഇപ്പം ഞാൻ ഫോളോ ചെയ്ത ഒരു കൺസെപ്റ്റ് ഉണ്ട്, ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് എന്നുള്ളത്. അതായത് ഇപ്പം പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല, ഈ ഒരു നിമിഷം മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ചുറ്റുപാടുകളെ അനുകൂലമാക്കി എടുത്തതിന് ശേഷം മാത്രമാണ് അല്ലെങ്കിൽ എൻ്റെ എന്നോടൊപ്പം ഉണ്ടായിരുന്നവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ട്രാൻസിഷനിലേക്ക് വന്നിട്ടുള്ളത്. അതും ഒരു ഡോക്ടറായതിന് ശേഷം. അതായത് ഞാൻ എന്നെ ഇപ്പം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ എംപവർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം എൻ്റെ വീട്ടുകാർ എൻ്റെ ഫാമിലിയെ ഒപ്പം കൂട്ടിയിട്ടാണ്, എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ എൻ്റെ മാറ്റങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബീങ് ഒരു ട്രാൻസ് വുമൺ എന്നുള്ള രീതിയിൽ നമ്മളിപ്പം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ നിൽക്കുമ്പം എവറി നൗ ആൻഡ് ദെൻ എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് പൊതുവിൽ മാസമറയുടെ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മൂഡ് ഫ്ലക്ച്വേഷൻസ് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായ രീതിയിലാണ് ഒരു ട്രാൻസ് വുമൺ
ഹോർമോൺ ട്രീറ്റ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ട്രാൻസ്ഫോർമർ അണ്ടർഗോ ചെയ്യുന്ന ആ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ആത്മഹത്യാ പ്രവണതയൊക്കെ തോന്നിയെന്ന് വരും. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ദിനം പ്രതി കാണുന്ന വാർത്തകളുണ്ട്. മാസത്തിൽ ഒന്നെന്ന കണക്കിലെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ ആത്മഹത്യയെപ്പറ്റി നമ്മൾ പേപ്പറുകളിലും മാധ്യമങ്ങളിലും ഒക്കെ അറിയുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഒന്നാമത് അവർക്ക് ഈ പറയുന്ന പോലെ സാമൂഹ്യമായിട്ടുള്ള സപ്പോർട്ടില്ല, ഫാമിലി സപ്പോർട്ടില്ല. നമ്മൾ ബീങ് ഹ്യൂമൻ ബീങ്സ്, നമ്മൾ മനുഷ്യജീവികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇമോഷണൽ സപ്പോർട്ടായിട്ട് ഒരു വ്യക്തിയെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെങ്കിലും എനിക്കൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. അത് ഭാഗ്യവശാൽ എൻ്റെ അമ്മ തന്നെ അതിന് മുൻകൈയിട്ട്, ഇപ്പോൾ എൻ്റെ ട്രാൻസിഷൻ, എൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനെല്ലാം മുന്നിലുണ്ടായിരുന്ന എൻ്റെ അമ്മയാണ്. അതിൻ്റെ സാമ്പത്തിക ചിലവുകളൊക്കെ വഹിച്ചത് എൻ്റെ ഫാമിലിയാണ്. പിന്നെ എൻ്റെ ട്രാൻസിഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്, 2018 കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതേ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിട്ടുള്ളത്. ഒരു സിനിമ, ഒരു മാധ്യമം എന്ന് പറയുമ്പോൾ, ഒരു വിഷ്വൽ മീഡിയ എന്ന് പറയുമ്പം, അത് സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് വളരെ വലുതാണ്, പ്രത്യേകിച്ച് സിനിമ എന്ന മാധ്യമം. അപ്പോൾ ഈ ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു മൂവി, ഈവൻ ദോ അതിപ്പം ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും, അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ ചലനമുണ്ട്. അപ്പം അതുപോലെ ഇപ്പം ഒരു ഫസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സബ് ഇൻസ്പെക്ടർ പ്രീതിക യാഷ്നി, ആ വ്യക്തിയുടെ ജീവിതമാണ് ഈ ഞാൻ മേരിക്കുട്ടി എന്ന മൂവിയുടെ ഒരു എന്താ പറയുക, ഒരു പ്രചോദനം. ആ വ്യക്തി എന്നെയും ചെറുതായിട്ടൊന്നും അല്ല പ്രചോദിപ്പിച്ചത്. ആ വ്യക്തി മീൻസ് ഈ പറഞ്ഞ പ്രീതിക യാഷ്നി എന്ന് പറയുന്ന ആ ഒരു ആളെ ഞാൻ അടുത്തിടെയാണ് നേരിട്ട് പരിചയപ്പെടുന്നതും വളരെ നല്ല സൗഹൃദം സ്ഥാപിക്കുന്നതും ഒക്കെ. ഞാൻ അവരോട് നേരിട്ട് പറയുകയും ചെയ്തു, യു ആർ മൈ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയാണ് 2018 തുടങ്ങിയ ഒരു ട്രാൻസിഷനാണ് 2020 എന്താ പറയുക, ഡോക്ടർ വി എസ് പ്രിയ എന്ന ആ ഒരു വ്യക്തിത്വത്തിലേക്ക് എത്തിപ്പെടുന്നത്. അത് ഞാൻ എൻ്റെ ട്രാൻസിഷന് ശേഷം, മീൻസ് ട്രാൻസിഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ലോങ് ലീവ് എടുത്തു. ലോങ് ലീവ് എടുത്തിട്ട് ഇനി തിരിച്ചവിടെ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഹോർമോൺസും സർജറീസും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു എൻ്റെ റിയൽ ഐഡൻറ്റിറ്റിയിൽ ഞാനൊരു വുമണായിട്ട് തിരിച്ചവിടെ ചെല്ലുമ്പോൾ അവരെനിക്ക് ജോലി തരുമോയെന്ന് പോലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഒരു ട്രാൻസ്ജെൻഡർ വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനം എന്ന നിലയിൽ എല്ലാ റൈറ്റും ഉണ്ട് എന്നെ പിരിച്ചുവിടാൻ. അപ്പം എൻ്റെ തൊഴിലെനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസം നടപ്പായില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം മാതൃഭൂമിയിലും മനോരമയിലുമൊക്കെ ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ എന്ന രീതിയിൽ എന്നെപ്പറ്റി മാധ്യമ വാർത്ത വന്നപ്പോൾ, ആ ഒരു വാർത്തയെ കേരള സമൂഹം അക്സെപ്റ്റ് ചെയ്തത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു. എല്ലാ മാധ്യമങ്ങളിലും എന്നെപ്പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നത്. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിലാണ്. അങ്ങനെ ആരും അതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതായിട്ടോ ഒന്നും ഞാൻ കണ്ടില്ല. ചെറുപ്പം മുതൽ എനിക്ക് കുറച്ച് ആംബിഷൻസ് ഉണ്ട്. അതായത് ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സണാണ്. കലകളും സാഹിത്യവും സംഗീതവും നൃത്തവും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡ് പാഷൻസൊക്കെ ഞാൻ ഇപ്പോഴാണ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത്. ഞാനിപ്പം ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി, അതിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്കിപ്പം പലതും ഫീൽ ചെയ്യാറുള്ളത്, ഞാനിപ്പം ഡാൻസ് ക്ലാസ്സിൽ ചേർന്നു, ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കണം എന്നുണ്ട്. അതൊക്കെ സ്കൂളിൽ കുറച്ച് പഠിച്ച് നിർത്തിയതാണ്. പിന്നെ എൻ്റേതായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് പാഷൻ ഒരു സൈഡും കൂടെ എനിക്കുണ്ട്. ഞാൻ ഡോക്ടർ വി എസ് പ്രിയ സിഗ്നേച്ചേഴ്സ് എന്ന പേരിലൊരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അതിലെൻ്റേതായ ക്രിയേറ്റിവിറ്റി ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇപ്പം അതിലിപ്പോൾ എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഷൂട്ടിംഗ് ആണെങ്കിലും എല്ലാം ഒരു വൺ മാൻ ഷോ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതും എൻ്റെ ഇൻട്രസ്റ്റിൽ പഠിച്ചെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം എൻ്റെ പാഷൻസാണ്, ഇതെല്ലാമാണ് ഇപ്പോൾ എൻ്റെ ഹാപ്പിനെസ്. ഇപ്പം ഞാൻ ഒരിക്കലും എൻ്റെ ജെൻഡറിനെ പറ്റിയോ, ഞാനൊരു ട്രാൻസ്ജെൻഡറാണ്, ഞാനൊരു ട്രാൻസ്വുമണാണ്, ഞാനൊരു ട്രാൻസ്സെക്ഷലാണ് ഇങ്ങനെയൊന്നും ചിന്തിക്കാറേ ഇല്ല. എൻ്റെ ജീവിതം ഒരു സാധാരണ സ്ത്രീയുടെ, ഒരു പെണ്ണിൻ്റെ ജീവിതമാണ്. അതിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ വരുന്നത് ഇങ്ങനെയുള്ള ചില ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ പുറമേ വന്ന് പരിചയപ്പെട്ടിട്ട് വാർത്തകൾ കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോഴാണോ എന്നെപ്പറ്റി വാർത്ത വന്നിട്ടുണ്ടല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പോലും അപ്പോഴാണ്. ഞാനല്ലാതൊരു സാധാരണ സ്ത്രീയാണ്, ഞാനൊരു
സാധാരണ മലയാളി പെണ്ണാണ്, ആ ഒരു ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. വളരെ ഹാപ്പിയാണ്, സംതൃപ്തയാണ്. ഇപ്പോൾ കുടുംബം, ഒരു പാർട്ട്ണർ, കുട്ടികൾ, അതിനെപ്പറ്റിയൊന്നും ഞാൻ സ്വപ്നം കാണാറില്ല. ഇഷ്ടമുണ്ട്, തീർച്ചയായിട്ടും ഒരു ഫാമിലി പേഴ്സണാണ് ഞാൻ. എനിക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഇഷ്ടമാണ്, ഒരു പാർട്ട്ണർ ഉണ്ടാവണമെന്നത് ഇഷ്ടമാണ്. പക്ഷേ അതിനുവേണ്ടി ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാനിപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഞാനിപ്പോൾ കൂടുതൽ പാമ്പർ ചെയ്യുന്നത് എൻ്റെ പാഷൻസിനെയാണ്. ആ പാഷൻസിൽ ഞാനിപ്പോൾ സംതൃപ്തയാണ്.